തലിബാനോടൊപ്പം ആദ്യമായി ഒരു അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. റഷ്യയുടെ നേതൃത്വത്തിൽ താലിബാൻ അടക്കം 10 രാജ്യങ്ങൾ യോഗം ചേരുകയാണ്. റഷ്യ ആതിഥേയത്വം വഹിക്കുന്ന മോസ്കോ ഫോർമാറ്റ് ചർച്ചയിൽ ഇന്ത്യയുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അഫ്ഗാനിൽ താലിബാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിനെ കുറിച്ചും രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. അഫ്ഗാനിൽ താലിബാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിച്ച ശേഷം രണ്ടാം വട്ടമാണ് ഇന്ത്യയുടെയും അഫ്ഗാന്റെയും പ്രതിനിധികൾ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നത്. ജെ പി സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. താലിബാന്റെ ഭാഗത്തുനിന്ന് ഡെപ്യൂട്ടി പി എം അബ്ദുൽ സലാം ഹനാഫി, വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുൽ ഹഖർ ബാൽക്കി എന്നിവരും പങ്കെടുക്കും. ഇന്ത്യ താലിബാൻ പ്രതിനിധികൾ തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾക്കപ്പുറമുള്ള കൂടിക്കാഴ്ച ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങളും രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുമാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്കു ശേഷം രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കും. 2017 ആറു രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് ആദ്യമായി മോസ്കോ ഫോർമാറ്റ് നടത്തിയത്. റഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ഇറാൻ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യ മോസ്കോ ഫോർമാറ്റിൽ പങ്കാളികളായത്. അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റ ശേഷം ഇതാദ്യമായാണ് അവരുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് മോസ്കോ ഫോർമാറ്റ് നടത്തുന്നത്. ചർച്ചയിലേക്ക് അമേരിക്കയെയും യോഗത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും യോഗത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അമേരിക്കൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ അമേരിക്കയുടെയും അഫ്ഗാനിസ്ഥാന്റെയും സൈനികരെ ആക്രമിച്ച ചാവേറുകളുടെ കുടുംബാംഗങ്ങൾക്ക് വൻ വാഗ്ദാനങ്ങളാണ് താലിബാൻ പ്രഖ്യാപിച്ചത്. ചാവേറുകൾ അഫ്ഗാന്റെ രക്തസാക്ഷികളാണെന്നാണ് താലിബാന്റെ പ്രഖ്യാപനം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായങ്ങൾ നൽകുന്നത് തുടരുമെന്നും താലിബാൻ പ്രഖ്യാപിച്ചു. ചാവേറുകളുടെ കുടുംബത്തിലുള്ളവർക്ക് ഭൂമി ഉറപ്പാക്കുമെന്ന് താലിബാൻ മന്ത്രിസഭാംഗമായ സിറാജുദ്ദീൻ ഹഖാനി പറഞ്ഞു. കാബൂളിലെ ഒരു ഹോട്ടലിൽ ചാവേറുകളുടെ കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയ വലിയ ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച രക്തസാക്ഷികളെന്നാണ് കൊല്ലപ്പെട്ട ചാവേറുകളെ ഹഖാനി വിശേഷിപ്പിച്ചത്. രാജ്യത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും വീരന്മാരാണ് അവരെന്നും ഹഖാനി പ്രകീർത്തിച്ചതായി താലിബാൻ മാധ്യമ വക്താക്കളിൽ ഒരാക്കളായ സയ്യിദ് ഖൗസ്തി ട്വീറ്റ് ചെയ്തു. ചാവേറുകളുടെ കുടുംബത്തിന് 10,000 അഫ്ഗാനിയും പരിപാടിയുടെ അവസാനം കൈമാറിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്ഥലവും കൈമാറുമെന്ന് ഹഖാനി വാഗ്ദാനം ചെയ്തു. പുതിയ സർക്കാരിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് താലിബാന്റെ ഈ പുതിയ നീക്കം. തങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ ക്ഷേമവും ഉന്നമനവും ഉറപ്പാക്കി പ്രവർത്തിക്കുമെന്നാണ് അധികാരത്തിലെത്തുമ്പോൾ താലിബാൻ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ മുൻ നിലപാടുകൾ മാറിയിട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.